അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അമ്മാ ബഅദ്, ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا فرغت فانصب وإلى ربك فارغب. صدق الله العظيم. وقد قال سيدنا محمد صلى الله عليه وسلم يد الله على الجماعة من شذ شذ في النار. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മഹീസുന്ന ശൈഖുന പൻമള ഉസ്താദ് ഈ വേദിയെ ധന്യമാക്കി ആശംസകൾ അർപ്പിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്തു തന്ന മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, കേന്ദ്ര മുശാവറംഗം, ആദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷൻ പൊന്മള മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ആദർശ പ്രസ്ഥാനമാണ് നമ്മുടേത്. ഇന്നത്തെ സംഘടന രൂപം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ആദർശ പ്രസ്ഥാനം മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കാലം മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പുതിയ കാലത്ത് നാം നേടിയെടുത്ത നേട്ടങ്ങളും പുരോഗതിയും വിലയിരുത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ മുൻഗാമികളുടെ കാലത്ത് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാം പരാജയമായിരുന്നു, നമ്മൾ വന്നതിന് ശേഷമാണ് ഇതൊക്കെ വളർച്ചയും ഉയർച്ചയും നേടിയത് എന്ന തെറ്റായ ധാരണ ആരുടെയും മനസ്സിലുണ്ടായി പോകരുത്. അത് യാഥാർത്ഥ്യം അല്ല തന്നെ. ആദ്യകാലത്ത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തിയാൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ നേടിയതിനേക്കാൾ വലിയ നേട്ടങ്ങൾ അവർ കൈവരിച്ചിരുന്നു. മഹാപിള്ളമാർ എന്ന അർത്ഥത്തിൽ മാപ്പിളമാർ എന്ന് വിളിക്കപ്പെടാൻ മാത്രം സമുന്നത പദവിയിലായിരുന്നു അന്ന് മുസ്ലിം സമുദായം. സാമ്പത്തികമായി ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്നു നിന്നിരുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളായിരുന്നു. അതിൻ്റെ കാരണം ഇന്നത്തെ റോഡ് ഗതാഗതം വരുന്നതിന് മുമ്പ് കടൽ മാർഗത്തിലൂടെ വാണിജ്യം നടന്ന കാലഘട്ടമാണ്. പല സമുദായങ്ങൾക്കും മതപരമായി തന്നെ കടൽ യാത്ര വിലക്കപ്പെട്ടതിനാൽ സധൈര്യം കടലിലൂടെ സഞ്ചരിക്കുകയും കേരളത്തിൻ്റെ തുറമുഖങ്ങളുടെ കുത്തക കൈവശപ്പെടുത്തുകയും ചെയ്തത് മുസ്ലിം സമുദായത്തിലെ കച്ചവടക്കാരായിരുന്നു. വിദേശ രാജ്യത്ത് നിന്ന് വിഭവങ്ങൾ എത്തുകയും കേരളത്തിൻ്റെ വിഭവങ്ങളെ വിദേശത്തേക്ക് കയറ്റയക്കുകയും ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചത് അന്ന് മുസ്ലിങ്ങളായിരുന്നു. ഇനി ഭരണതലത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ കേരളത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് വന്ന് ഏറെ വൈകുന്നതിന് മുമ്പ് മുസ്ലിം ഭരണകൂടം നിലവിൽ വന്നിരുന്നു. ഹിജ്റ 63-ലാണത്രേ കണ്ണൂർ കേന്ദ്രീകരിച്ച ആദ്യത്തെ മുസ്ലിം ഭരണകുടുംബം ഉണ്ടാകുന്നത്. അറക്കൽ രാജവംശം എന്ന പേരിലുള്ള ആ ഭരണകുടുംബം ബ്രിട്ടീഷുകാരാൽ അവരുടെ അവസാനത്തെ ഭരണാധികാരിയെ കൊല ചെയ്യപ്പെടുന്നതുവരെ ഇവിടെ നിലനിന്നിരുന്നു. ടിപ്പു സുൽത്താന്റെ ആധിപത്യവും നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ പുതിയ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും അന്ന് ഭരിച്ചിരുന്ന ഇതര മതസ്ഥരായ ഭരണാധികാരികളുടെ ഭരണത്തിലും വലിയ സ്വാധീനവും പങ്കാളിത്തവും മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ പങ്കാളിത്തമായിരുന്നു അത്. ഈ രാജ്യത്തിൻ്റെ പ്രതിരോധ സേന
അന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാവികസേനയാണ്. ഇന്നത്തെ പോലെ റോഡില്ല, ശത്രുക്കൾ വരുന്നതും പോകുന്നതും ഒക്കെ കടൽ മാർഗമാണ്. അതിനെ പ്രതിരോധിക്കാൻ കുഞ്ഞാലിമരക്കാരുമാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സേനയുടെ പൂർണ്ണ നിയന്ത്രണം മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിലായിരുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ഓർക്കുക, ആ കാലഘട്ടത്തിലെ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ എല്ലാ തരത്തിലുമുള്ള ഉയർച്ച നമ്മളെ മുൻഗാമികളായ ആളുകൾക്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസപരമായി നമ്മൾ അന്ന് പിന്നിലായിരുന്നു എന്ന് പലരും ഇന്ന് തെറ്റുദ്ധരിച്ചിട്ടുണ്ട്. അത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. കേരളത്തിലെ ജനലക്ഷങ്ങൾക്ക് സ്വന്തമായി ഒരു ഭാഷ അന്നുണ്ടായിരുന്നില്ല. നമ്മളൊരു ഭാഷ സംസാരിച്ചു വരുന്നുണ്ട്, പക്ഷെ അതിന് ലിപി ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ നമ്മുടെ മലയാള ഭാഷക്ക് അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ച് പ്രത്യേക ലിപി ഉണ്ടാക്കുകയും അതിലൂടെ 10,000 ഗ്രന്ഥങ്ങൾ രചിച്ച് കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും അക്ഷരജ്ഞാനമുള്ളവരാക്കി മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത് നയിക്കാൻ ആ കാലഘട്ടത്തിൽ നമ്മുടെ സമുദായ പണ്ഡിത നേതൃത്വത്തിന് സാധിച്ചിരുന്നു. ഇതൊക്കെ പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പുരോഗതികളായിരുന്നുവെങ്കിൽ സംഘടിത രൂപത്തിൽ ഒരു പ്രസ്ഥാനം വന്ന് ഈ സമുദായത്തെ സമുദ്ധരിക്കേണ്ടി വന്ന സാഹചര്യം പിൽക്കാലത്ത് വന്ന തളർച്ചയിൽ നിന്നാണ് തുടങ്ങുന്നത്. ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തോടെയാണ് കേരളീയ മുസ്ലിങ്ങളുടെ തകർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്നത്. അവർ വന്ന് ഇവിടെയുള്ള ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുകയും തമ്മിലടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത ഒരു സമുദായം എന്ന നിലക്ക് പുരോഗമന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിരന്തര സമരങ്ങൾ നയിക്കേണ്ടി വന്നു ഈ സമുദായത്തിന്. ആ സമരങ്ങൾ നമുക്ക് വരുത്തിവെച്ച പ്രയാസങ്ങളും പ്രതിസന്ധികളും ചെറുതായിരുന്നില്ല. ഇതിൻ്റെ പേരിൽ 1921 മലബാറിലെ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ പ്രതിഷേധ സമരം, ഇതും കൂടെ സംഭവിച്ചതോടുകൂടി മലബാറിലെ മുസ്ലിമീങ്ങൾ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ വളരെയേറെ പ്രതിസന്ധിയിലായി, പ്രതിരോധത്തിലായി. 10,000 ചെറുപ്പക്കാരെ കൊല ചെയ്യപ്പെട്ടു. അതിലേറെ ആളുകളെ ഈ രാജ്യത്തു നിന്ന് നാടുകടത്തി അന്തമാനിലേക്കും അതുപോലെയുള്ള ദ്വീപ് പ്രദേശങ്ങളിലേക്കും അവരെ നാടുകടത്തി. അവരുടെ 1,000 അനാഥകളും വിധവകളും ഒരു ചോദ്യചിഹ്നമായി ഇവിടെ അവശേഷിച്ചു. ഒരു ഭാഗത്ത് തകർക്കപ്പെട്ട ആരാധനാലയങ്ങൾ, കാർഷിക വിഭവങ്ങളും എല്ലാ സാമ്പത്തിക വരുമാനങ്ങളും സ്രോതസ്സുകളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ നാഥനില്ലാതെ ഈ സ്വാതന്ത്ര്യ സമര കലാപങ്ങൾക്ക് ശേഷം മുസ്ലിം സമുദായം വേദനിച്ചു കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ കേരളീയ മുസ്ലിങ്ങളുടെ പതനം ആരംഭിക്കുന്നത്. കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ ആ ഘട്ടത്തിലാണ് ഈ സമുദായത്തെ ഈ വിധത്തിലാക്കിയ ബ്രിട്ടീഷുകാർ ഒന്നുകൂടി നമ്മളെ ചിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടി വഹാബിസം എന്ന പ്രസ്ഥാനത്തെ സംഘടിത രൂപത്തിൽ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അവരുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഘടിതമായി തന്നെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അസ്തിത്വം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും അവരുടെ നാനാതരത്തിലുള്ള പുരോഗതി അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുമുള്ള നീക്കം ആരംഭിക്കുന്നത്. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിതന്മാരുടെ ആദ്യത്തെ കൂട്ടായ്മയോടുകൂടെയാണ് ഒരു സംഘടനാ ശൈലിയിലുള്ള പ്രാസ്ഥാനിക മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളെ പണ്ഡിതന്മാർ ഇവിടെ സ്വീകരിച്ചിരുന്ന നിലപാട് ചില പ്രത്യേകമായ ശൈലിയിൽ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മുന്നേറ്റമാണ് ആദ്യം തുടക്കം കുറിച്ചത്. സംഘടിതമായി പ്രവർത്തിച്ച ബിദഈ കക്ഷികളെക്കുറിച്ച് കൂലങ്കശമായി വിചിന്തനം നടത്തി അവരെ സംബന്ധിച്ച് സമൂഹത്തോട് വിധി പുറപ്പെടുവിച്ചു, ഇതൊരു ബിദഈ കക്ഷിയാണ്. ബിദഅത്തുകാരോട് സ്വീകരിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നയസമീപനമുണ്ട്. ആ നയസമീപനം അവരോട് സ്വീകരിച്ച് സമുദായത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അവരെ മാറ്റി നിർത്തി മഹാന്മാരായ സ്വഹേബത്ത് പഠിപ്പിച്ച ആദർശത്തിൽ
ഈ ഉമ്മത്തിനെ അടിയുറപ്പിച്ച് നിർത്തുക എന്നതായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യഘട്ടത്തിൽ ഇവിടെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യം വെച്ചത്. അതിന് അന്ന് ഇടക്കിടക്ക് മുശാവറ യോഗങ്ങൾ ചേരും, പ്രമേയങ്ങളുണ്ടാകും, അത് സമൂഹത്തിലേക്ക് പകർന്നു നൽകും. ഏകദേശ വർഷങ്ങളിലും പ്രത്യേകമായ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് ഈ സന്ദേശങ്ങൾ ബഹുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. ഈ ക്രമത്തിലായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ആ കാലത്ത് തന്നെ കാലികമായ മുന്നേറ്റത്തിനാവശ്യമായ സാഹിത്യരംഗത്തുള്ള പുരോഗതിക്ക് തുടക്കം കുറിച്ചിരുന്നു. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാലത്തെ സാരഥികളിൽ പ്രധാനിയായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ നേതൃത്വത്തിൽ 1929 തന്നെ അൽ ബയാൻ എന്ന പേരിൽ ഒരു പത്രം ആരംഭിക്കുകയും നമ്മുടെ ആദർശവും ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശവും ബഹുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അതിലൂടെ നിരന്തരമായി പ്രവർത്തനം നടത്തുകയും ചെയ്തു. അൽഹംദുലില്ലാ, പണ്ഡിതന്മാരുടെ ജാഗ്രതയോടുള്ള ഈ നീക്കം വഹാബിസത്തെ പൂർണ്ണമായും അടിച്ചമർത്തുന്നൊരവസ്ഥ ഉണ്ടായി. ചരിത്രം പരിശോധിച്ചാൽ 1922 സംഘടിതമായി ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ വന്ന പ്രസ്ഥാനത്തിന് 1950 വരെ ഈ കേരളത്തിൽ ഒരു പുരോഗതിയും നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. കാരണം പണ്ഡിതന്മാരുടെ ഇടപെടലുണ്ടായപ്പോൾ കേരളത്തിലെ ജനത പൂർണ്ണമായും അവരെ അംഗീകരിക്കുകയും ബിദ്അത്തിനെ തിരസ്കരിക്കുകയും ചെയ്തു. 1947 മുതൽക്ക് നമ്മുടെ പ്രാസ്ഥാനിക ചരിത്രത്തിലെ ഒരു രണ്ടാമത്തെ ഘട്ടം തുടങ്ങുകയാണ്. ഒന്നാം ഘട്ടമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആരംഭം മുതൽക്ക് 1950 വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വഹാബിസത്തിനോ മറ്റ് ബിദഈ പ്രസ്ഥാനങ്ങൾക്കോ ഇവിടെ തരിമ്പും വളർച്ച നേടാൻ കഴിഞ്ഞിട്ടില്ല. അവർ പരിശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, നിരവധി പ്രസിദ്ധീകരണങ്ങൾ അവരിറക്കി, 4-5 ലക്കങ്ങൾ മാത്രം പുറത്തിറങ്ങി അത് അടച്ചുപൂട്ടേണ്ടി വന്നു. പല പ്രഭാഷണങ്ങളും സമ്മേളനങ്ങളും അവർ സംഘടിപ്പിക്കും, പക്ഷേ ജനങ്ങളെ അത് കേൾക്കാൻ കിട്ടാറുണ്ടായിരുന്നില്ല. സമൂഹം അവരെ ബഹിഷ്കരിച്ചതിനാൽ അതൊന്നും ആരും സ്വീകരിച്ചില്ല. അങ്ങനെ ആദ്യഘട്ടത്തിൽ വഹാബിസം പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി പുതിയൊരു രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാട് ഇവിടെ രൂപപ്പെടുകയാണ്. ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണരീതി മാറുകയാണ്. അതിനു മുമ്പുണ്ടായിരുന്നത് രാജാക്കന്മാരുടെ ഭരണം എന്ന രീതിയിലാണ്. ഇടക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണവും അതും ആ ഒരു ശൈലിയിലാണ്. എന്നാൽ ഇന്ത്യ മതേതരത്വ ജനാധിപത്യ രാജ്യമാകാൻ പോകുന്നു എന്ന് വന്നതോടുകൂടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്ഭവം ആരംഭിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ബഹിഷ്കരിക്കപ്പെട്ട വഹാബി നേതാക്കന്മാർ അവരാലോചിച്ചു, നമുക്ക് ഇനി ഇവിടെ നമ്മുടെ നേതൃത്വത്തെയും നമ്മുടെ ആദർശത്തെയും പ്രചരിപ്പിക്കണമെങ്കിൽ അതിനെ മറ്റൊരു റൂട്ടിലൂടെ അവതരിപ്പിക്കണം. അതിനുവേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കരുവാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് അവർ ചിന്തിക്കുകയും അന്ന് മഹാനായ കായിദേമില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്രാനന്തരമുണ്ടായ കലാപങ്ങളും അതിൻ്റെ പേരിലുണ്ടായ പ്രയാസങ്ങളുമൊക്കെ പരിഹരിക്കാൻ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ നമുക്ക് വേണമെന്ന് ചിന്തിച്ച് അവർ രൂപം നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ അതിൻ്റെ ഘടകം രൂപീകരിക്കാൻ ആശ്രിതമായി ചിന്തിച്ചുകൊണ്ട് ആ കാലത്തിലെ വഹാബി നേതാക്കളായ KM മൗലവിയെയും CD വക്കീലിനെയും പോലെയുള്ള ചില ആളുകൾ രംഗത്തു വരികയും അങ്ങനെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഘടകം അവർ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് മഹാന്മാരായ പല സാധാതുക്കളും അതിൻ്റെ തലപ്പത്തേക്ക് വന്നതോടുകൂടിയാണ് അതൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയതെങ്കിലും താക്കോൽ സ്ഥാനത്ത് പതിയിരുന്ന വഹാബികൾ ഈ രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് അവരുടെ പ്രസ്ഥാനത്തെ ഇവിടെ നട്ടുപിടിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെപ്പോലുള്ള മഹാന്മാർ പങ്കെടുക്കുന്ന വേദികളിൽ KM മൗലവിയെപ്പോലുള്ളവർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇതിനു മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? അത്തരം നേതാക്കളുള്ള വേദിയിലേക്ക് അവരെ കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ വന്നിരുന്നില്ല. രാഷ്ട്രീയത്തെ മറയാക്കി ആ വേദിയിലേക്ക് പ്രത്യക്ഷപ്പെടുകയും സെയ്ദ് അവർ പോലുള്ളവരുടെ ചെവിയിൽ ഇവർ പറഞ്ഞു കൊടുക്കും, തങ്ങളെ
കെ എം മൗലവിയുടെ പ്രസംഗം കേട്ടിട്ടേ പോകാവൂ എന്ന് തങ്ങളൊന്ന് പറയണം. രാഷ്ട്രീയ വേദിയല്ലേ, തങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കും പറയും, ഇവിടെ പ്രഗത്ഭരായ പലരുണ്ട്, കെ എം മൗലവിയുടെ പ്രസംഗം കേട്ടിട്ട് എല്ലാവരും പോകാവൂ. അങ്ങനെ കെ എം മൗലവി ഉജ്ജ്വലനായ ഒരു വാഗ്മിയായിരുന്നു. ആ പ്രസംഗം കേൾക്കും ആളുകൾ, അപ്പൊ ആളുകളുടെ മനസ്സിൽ വരും ഇദ്ദേഹത്തെയാണ് നമ്മൾ നേരത്തെ ബഹിഷ്കരിച്ചത്, ഇയാൾ പറഞ്ഞതിലെന്താ തെറ്റുള്ളത്, കാരണം ഇപ്പം പറഞ്ഞ മുഴുവനും സമുദായം സമുദായം എന്ന ഒരു മേമ്പൊടി പുരട്ടിക്കൊണ്ടുള്ള സംസാരങ്ങളാണ്. എന്നാൽ അടുത്ത ആഴ്ച തന്നെ അതേ പ്രദേശത്ത് കെ എം മൗലവി വീണ്ടും വരികയാണ്. ഇങ്ങനെ ബഹിഷ്കരിക്കപ്പെട്ട വഹാബികളുടെ നേതൃനിരയെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, ഗംഭീര വിജയം കിട്ടി. ആദ്യമായി നമുക്ക് ലഭിച്ച രാഷ്ട്രീയത്തിലുണ്ടായ ഒരു പദവി 1960 കേരള നിയമസഭയുടെ സ്പീക്കർ സ്ഥാനമായിരുന്നു. വഹാബി നേതാവായ സീദി വക്കീൽ അത് തരപ്പെടുത്തിയെടുക്കുകയും അന്നാണ് കേരളത്തിൽ ആദ്യമായി കേരള മുസ്ലിം വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. ആ വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ തലപ്പത്തും അതിൻ്റെ ഉള്ളിലും പൂർണ്ണമായും തന്ത്രപരമായി വഹാബികൾ കയറിക്കൂടി. മുഴുവൻ വഹാബികളോ വഹാബി സഹയാത്രികരോ ആയിരുന്നു ആ കാലഘട്ടത്തിലെ വഖഫ് ബോർഡിൽ ഉണ്ടായിരുന്നത്. അവിടെ കയറിപ്പറ്റിയിട്ട് അവരതാ ആസൂത്രിതമായി സുന്നി വഖഫ് സ്വത്തുക്കൾ കള്ളരേഖ ചമച്ച് കൈയടക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് മലബാറിന്റെ സിരാകേന്ദ്രമായ കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട പള്ളികൾ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നിർമ്മിക്കുകയും ആഴ്ചതോറും മുഹിയുദ്ദീൻ റാത്തിബ് ചൊല്ലി വരികയും ചെയ്തിരുന്ന പാളയം മുഹിയുദ്ദീൻ പള്ളി, മഹാനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച പട്ടാളപ്പള്ളി, അതേപോലെ തന്നെ ഷാദുലി പരമ്പരയിൽപ്പെട്ട ഒരു ശൈഖിന്റെ പേരിൽ നിർമ്മിച്ച ഷാദുലി പള്ളി അടക്കം 10 പള്ളികൾ കോഴിക്കോട് നഗരത്തിൽ മാത്രം കള്ളരേഖകൾ ഉണ്ടാക്കി പിന്നീട് വഹാബികളുടെ കൈകളിലെത്തിക്കാൻ വഖഫ് ബോർഡിൽ കയറിക്കൂടി അവർ കുതന്ത്രം ആവിഷ്കരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് 1967 വന്ന സപ്തകക്ഷി മുന്നണിയിൽ നമുക്ക് മന്ത്രി പദവി ലഭിച്ച ഘട്ടത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്ന മദ്രസകളിൽ വെച്ച് സ്കൂളിൽ വെച്ച് മദ്രസ പഠിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തും അത് വീണ്ടെടുക്കാൻ വേണ്ടി സമരം തുടങ്ങി. അതിനുള്ള ഒരു പരിഹാരം എന്ന നിലക്ക് അന്നത്തെ ഗവൺമെന്റ് ഇനി മദ്രസ മതം പഠിപ്പിക്കാൻ സ്കൂളിൽ വെച്ച് അവസരം തന്നുകൂടാ, എന്നാൽ ഹിന്ദിയും ഉറുദു ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ അറബ് ഭാഷ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്യാം എന്ന് പറയുകയും അറബി ഭാഷ പഠിപ്പിക്കാനുള്ള സൗകര്യം കിട്ടിയപ്പോൾ ആദ്യമായി തന്നെ അതിനുള്ള പാഠപുസ്തക കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അത് പൂർണ്ണമായും തന്ത്രപരമായി വഹാബികളുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അറബി പാഠപുസ്തകത്തിൽ വഹാബിസം പ്രചരിപ്പിക്കുന്ന നിരവധി പാഠങ്ങൾ ഉണ്ടായി. സുന്നത്തീയമായത്തിനെതിരെ ഇവിടെ പ്രവർത്തിച്ച കെ എം മൗലവിയെ 4 ഖലീഫമാരെക്കാൾ മഹത്വപ്പെടുത്തി പാഠപുസ്തകങ്ങളിലൂടെ പരിചയപ്പെടുത്തി. തിരൂരങ്ങാടിയിൽ അന്ന് ഓലഷെഡിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ പോലും അവരുടെ പാഠപുസ്തകങ്ങളിൽ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ വഹാബിസത്തെ വെള്ളപൂശുകയും അതിനെ ഈ സമുദായത്തിന്റെ മുഖ്യധാരയായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന പാഠപുസ്തകങ്ങൾ 25 കേരളത്തിലെ സുന്നി മക്കളെ ഗവൺമെന്റിന്റെ ചെലവിൽ പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ അറബി അധ്യാപകന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഓറിയന്റൽ അറബി കോളേജുകളും അനുവദിച്ചു. ഒന്നുപോലും സുന്നി മാനേജ്മെന്റിന് കൊടുത്തില്ല. എടവണ്ണയിലെ ജാമിയാവട്ടെ, തിരൂരങ്ങാടിയിലെ കോളേജാവട്ടെ, പുളിക്കലിലാവട്ടെ, ഫറൂക്കിലാവട്ടെ, ഇനി അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് നമ്മൾ കടന്നാൽ മേപ്പയിലും കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലും അതുപോലെ തന്നെ കാസർകോട്ടെ ആലിയയാവട്ടെ, എല്ലാം വഹാബികൾക്ക് പതിച്ചു നൽകി. കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലതാ വഹാബി മൗലവിമാര് ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒന്നും മുസ്ലിം സമുദായത്തിൽ ഏറെ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി എല്ലാം മുട്ടിപ്പോയതിനാൽ വളരെ പിന്നോക്കമായി മുസ്ലിം സമുദായം. അന്ന് സമുദായത്തിന്റെ ഗവൺമെന്റ് ഉദ്യോഗ തലത്തിലുണ്ടായിരുന്ന പ്രാതിനിധ്യം ഈ മുൻഷിമാരുടെയും അതുപോലെയുള്ള ആളുകളുടെയും സാന്നിധ്യം മാത്രമായിരുന്നു.
പ്രത്യക്ഷത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായി രംഗത്ത് വന്നവരൊക്കെയും വഹാബി കോളേജിൽ നിന്ന് പാസ്സായ മുൻഷിമാരായതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു, വഹാബിസം ഒരു പുരോഗമന പ്രസ്ഥാനമാണ്, സുന്നിസം എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചനാണ്. ഇങ്ങനെ സുന്നത്തി ജമായത്ത് വളരെയധികം ഇവിടെ താഴ്ത്തപ്പെടുകയും വഹാബിസം എടുത്തു കാണിക്കപ്പെടുകയും ചെയ്യുകയാണ്. സമുദായത്തിന്റെ ജിഹയായിരുന്ന ഒരേ ഒരു പത്രത്തിന്റെ ഡെസ്കും അതിന്റെ എഡിറ്റോറിയൽ ബോർഡും പൂർണ്ണമായും കൈയടക്കിയ വഹാബികൾ പരസ്യമായി എല്ലാ വെള്ളിയാഴ്ചകളിലും പി മുഹമ്മദ് കുട്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ لا حول ولا قوة إلا بالله لا حول ولا قوة لا حول ولا قوة إلا വഹാബിസം അതാണ് കേരളീയ മുസ്ലിങ്ങളുടെ മുഖ്യധാര എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം രാഷ്ട്രീയ സ്വാധീനമുപയോഗിച്ച് പുരോഗതി കൈവരിച്ച ഒരു കാലഘട്ടം. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ അന്നത്തെ ജനകീയ മുഖമായ സമസ്ത കേരള സുന്നി യുവജന സംഘം 1954 രൂപീകരിക്കപ്പെട്ടെങ്കിലും 1970 അവസാനം വരെയായിട്ടും അതിന് യാതൊരു പുരോഗതിയും ഉണ്ടാകാത്ത സ്ഥിതി. കേവലം 103 യൂണിറ്റിൽ ഒതുങ്ങുകയാണ് സമസ്തയുടെ ബഹുജനമുഖമായ അന്നത്തെ SYS. SYSനെ ജനകീയമാക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഇവര് തന്ത്രങ്ങൾ ഉപയോഗിച്ച് അനുവദിച്ചില്ല. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിച്ചാൽ അവർ പറയും, വേണ്ട, അത് നടത്താൻ MES ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയും, അതിന് യൂത്ത് ലീഗ് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല, SYS അതൊന്നും ചെയ്യേണ്ട. SYS എന്ത് ചെയ്താൽ മതി,
വഹാബികൾ എവിടെങ്കിലും പ്രസംഗിച്ചു പോയാൽ അതിനെ ഗണ്ണിച്ചു പ്രസംഗിക്കുക. എന്നിട്ട് ഇപ്പുറത്തുനിന്ന് ഇവരെന്നെ മറികണ്ടോ, ഇവർ ഗണ്ണനം മണ്ണനം, ഇതല്ലാതെ എന്താ ഇവർക്കുള്ളത്? അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ വളരാൻ വിടാതെ അവര് വരിഞ്ഞു മുറുക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 മുതൽക്ക് വാർഷിക സമ്മേളനങ്ങൾ നടത്തി കേരളീയ മുസ്ലിം സമുദായത്തെ സമുദ്ധരിച്ചു വന്നെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ മുസ്ലിം ഉമ്മത്തിന് സ്വാധീനം നേടിയ കാലഘട്ടം പരിശോധിച്ചാൽ പിന്നെ 1963 സമ്മേളനത്തിന് ശേഷം 85 വരെ സമസ്തക്കും ഒരു സമ്മേളനവുമില്ല. എന്താ ഇവിടെ സംഭവിച്ചത്? ഏതോ ചില കറുത്ത കരങ്ങൾ ഭൗതിക രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിട്ടു. അങ്ങനെ സുന്നത്തീയമായത് വളരെ പഴഞ്ചനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും വഹാബിസത്തിന് വലിയ മേൽക്കോയ്മ ലഭിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മൂന്നാം ഘട്ട പ്രവർത്തനം ആരംഭിക്കുന്നത്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാരൻ അബ്ബറല്ലാഹു മർക്കദ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സാരഥ്യം ഏറ്റെടുത്ത കാലഘട്ടത്തിൽ മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടു ഇതിനെതിരെ ഒരു പരിഹാരം വേണം, അതിന് ഈ യുവജന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണം, അതിന് ഊർജ്ജസ്വലരായ നേതൃത്വത്തെ കൊണ്ടുവരണം. 3 വർഷം പ്രസിഡന്റിന്റെ പദവിയുണ്ടെങ്കിലും 1 കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ മഹാനവറുകൾ ജനറൽ ബോഡി വിളിച്ച് പുനഃസംഘടന ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ 1977 കേരളത്തിന്റെ എക്കാലത്തെയും സുന്നികളുടെ ഗർജിക്കുന്ന സിംഹമായിരുന്ന ഈ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളെ സമസ്ത കേരള സുന്നി വചന സംഘത്തിന്റെ പ്രസിഡന്റും വന്യരായ കമറുല്ലുലമ സുൽത്താനുല്ലുലമ എ പി ഉസ്താദ് അവറുകളെ ജനറൽ സെക്രട്ടറിയായും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ നവജാഗരണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഇതോടെ തളർന്നു കിടന്നിരുന്ന സുന്നി പടയണിയെ സമുദ്ധരിക്കാനും ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഈ രണ്ട് നേതാക്കളും കഠിനാധ്വാനം ചെയ്തു. ഇതിന്റെ ഭാഗമായി 1978 ഏപ്രിൽ മാസത്തിൽ തന്നെ ആദ്യമായി സുന്നി യുവജന സംഘത്തിന്റെ ഒരു സമ്മേളനം, 25th വാർഷികമാണ് എന്ന് നമുക്ക് പറയാം. സമസ്ത കേരള സുന്നി യുവജന സംഘം ഉണ്ടായിട്ട് ഇതിനു മുമ്പ് ഗൗരവതരമായ ഒരു സമ്മേളനം പോലും നടന്നിട്ടില്ല. 25th വാർഷിക സമ്മേളനം 1978 കോഴിക്കോട് മാനേഞ്ചറിയിൽ വെച്ച് നടക്കുമ്പോൾ 2 ലക്ഷ്യങ്ങളായിരുന്നു നമ്മുടെ നേതൃത്വം മുന്നിൽ കണ്ടത്. ഒന്നാമത്തേത് സുന്നികളെ ഈ പതിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ സംഘശാക്തീകരണം തന്നെ പരിഹാരമുള്ളൂ. രണ്ടാമതായി വിദ്യാഭ്യാസപരമായി ബിദഅകൾ നേടിയ ഈ മേൽക്കോയ്മ അതിജയിച്ച് മുസ്ലിം സമുദായത്തിന്റെ അടിത്തട്ടിലുള്ള ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കണം. ഈ 2 ലക്ഷ്യവുമായിരുന്നു ആ സമ്മേളനത്തിന് എങ്കിൽ അത് രണ്ടിനും അവിടെ വെച്ച് തുടക്കം കുറിച്ചു. എല്ലാ ഗ്രാമങ്ങളിലും സുന്നി യുവജന സംഘത്തിന്റെ യൂണിറ്റ് ഉണ്ടാക്കാൻ ആ സമ്മേളനത്തിൽ ആഹ്വാനമുണ്ടായി. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച് സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു സുന്നി സാംസ്കാരിക നിലയത്തിന് അടിത്തറ പാകി. അതായിരുന്നു മർക്കസു സഖാഫത്തി സുന്നിയ. ആഗോളതലത്തിൽ സുന്നി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ ഹറമിലെ മുദരിസ് കൂടിയായിരുന്ന മുഹമ്മദ് അലവി മാലിക്കി തങ്ങളവറുകളുടെ പവിത്ര കരങ്ങളാലാണ് അതിന് തുടക്കം കുറിച്ചത്. അത് നമ്മുടെ നവോത്ഥാനത്തിന്റെ ഒരു പ്രത്യേക തുടക്കമായിരുന്നുവെങ്കിൽ ആ മുന്നേറ്റം നമ്മൾ ഇന്ന് മർക്കസിലൂടെ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. അത് കഴിഞ്ഞ് 1983 വന്യരായ കമറുല്ലുലമ അതാ കൊട്ടപ്പുറത്ത് സംവാദം നടത്തി. ആദർശരംഗത്ത് ബിദയികൾക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റത്തിന് കാരണമായ ആ സംവാദത്തോടുകൂടി കേരളത്തിന്റെ സുന്നികളുടെ പുതിയൊരു ഉണർവ് രൂപപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ 1985 വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 25 വർഷത്തോളമായി ഒരു തരത്തിൽ ആരോ അതിനെ തളർത്തിയിട്ടിരിക്കുകയാണ്. ഒരു വാർഷിക സമ്മേളനം പോലും ഈ കാൽ നൂറ്റാണ്ട് കാലത്തിന്റെ അടുക്ക് സമസ്തയെ കൊണ്ട് നടത്തിക്കാൻ ഇവർ സമ്മതിച്ചിരുന്നില്ല. ആ ചങ്ങല മുഴുവനും പൊട്ടിച്ചെറിഞ്ഞ് 1985 ഫെബ്രുവരിയിൽ മാസം 60th വാർഷിക മഹാസമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടത്തിക്കൊണ്ടാണ് ഈ നവജാഗരണത്തിനുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു മുന്നേറ്റവുമായി പ്രസ്ഥാനം മുന്നേറുമ്പോൾ
വഹാബികൾ അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. അവർ ഈ പണ്ഡിത ശ്രേഷ്ഠരെ പരസ്പരം ഭിന്നിപ്പിക്കാനും തമ്മിൽ തെറ്റിക്കാനുമുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടത്തി. പലരെയും അതിന് വില കൊടുത്ത് ഇറക്കി. അതിനവർ ഫലം കണ്ടു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രഗത്ഭരായ നേതൃത്വമായിരുന്ന മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ, അതേപോലെ യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാന ശ്രദ്ധാ കേന്ദ്രമായ ഖമറുൽ ഉലമയെയും പരസ്പരം തെറ്റുധരിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള ഗൂഢാലോചന വഹാബികൾ നടത്തുകയുണ്ടായി. അതിന്റെ പേരിൽ അവർ നടത്തിയ ഒരുപാട് സംഭവങ്ങളുണ്ട്, വിശദീകരിക്കാൻ നമ്മൾ മുമ്പിൽ സമയമില്ല. ഏതായിരുന്നാലും 1989 ഈ പണ്ഡിത പ്രസ്ഥാനത്തെയും യുവജന പ്രസ്ഥാനത്തെയും ഒക്കെ പിളർത്താനുള്ള ശ്രമം ഒരളവോളം അവർ വിജയിക്കുകയും അങ്ങനെ സുന്നികളെ തമ്മിലടിപ്പിച്ച് ക്ഷയിപ്പിക്കാമെന്ന് അവർ കരുതുകയും ചെയ്തെങ്കിൽ അൽഹംദുലില്ലാ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ ഒരു തരത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ അന്ന് അവരാ പിളർപ്പുണ്ടാക്കിയത് ആദർശ പ്രസ്ഥാനത്തിന് ഗുണമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നിങ്ങോട്ട് നമ്മളെ പ്രസ്ഥാനത്തിന്റെ പുരോഗതിയുടെ കാലഘട്ടമായിരുന്നു. സമ്മേളനങ്ങൾ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സംഘശാക്തീകരണത്തിന്റെ ആ രംഗത്ത് നമ്മൾ വിജയം വരിച്ചു എന്ന് വിളിച്ചോതിക്കൊണ്ടുള്ള സംഘടനാ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതിന്റെ സമ്മേളനങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ച 78 കോഴിക്കോട്ട് മാനേഞ്ചറിയിൽ നടന്ന 25 വാർഷികവും 1989 എറണാകുളത്ത് നടന്ന നമ്മുടെ 35 വാർഷിക സമ്മേളനം സുന്നി യുവജന സംഘത്തിന്റെ, അതുപോലെ 1994 മലപ്പുറത്ത് വെച്ച് നടന്ന 40 വാർഷിക സമ്മേളനം. ഈ സമ്മേളനങ്ങളൊന്നും വെറും ആൾക്കൂട്ടങ്ങളായിരുന്നില്ല, അജണ്ടകളോടെ നടത്തിയതായിരുന്നു. ആ അജണ്ടകളുടെ പ്രതിഫലനങ്ങളാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുന്നി രംഗത്തെ നവജാഗരണം. 2015 പിന്നീട് നടന്ന 2004 നടന്ന കോഴിക്കോട്ട് വെച്ച് നടന്ന ഗോൾഡൻ ജൂബിലി, 2015 നടന്ന കോട്ടക്കലിലെ 60 വാർഷിക സമ്മേളനം, 2016 പിന്നീട് നടന്ന തൃശൂരിൽ വെച്ച് നടന്ന ഉലമാ സമ്മേളനം, ഇതെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ സംഘശാക്തീകരണം എത്രമാത്രം പുരോഗമിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇനി ആ 8 കൂട്ടിച്ചേർക്കാൻ പോകുന്ന ഈ വരുന്ന 4-5 നടക്കാൻ പോകുന്ന ഉമറാ സംഗമം, ഇതെല്ലാം നമ്മളെ പ്രസ്ഥാനത്തിന്റെ സംഘടിതമായ ശക്തിയെ വിളിച്ചോതുന്ന ഉദാഹരണങ്ങളായി നിലനിൽക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പിന്നീട് നേടിയ ശക്തി, അത് മാർക്സിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചറിയാൻ സാധിച്ചിട്ടുള്ള ഒരു സത്യമാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും, 78 മാർക്സിന് തടക്കലിട്ടപ്പോൾ പിന്നീട് 10 ശേഷം നമ്മൾ എറണാകുളത്ത് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചതാണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നമുക്ക് സ്ഥാപനങ്ങൾ വേണം. അത് പിന്നീട് ഒരു വിപ്ലവമായി മാറി ജില്ലകൾ കഴിഞ്ഞ് പഞ്ചായത്തുകളിലേക്ക് വന്ന് യൂണിറ്റുകളിലേക്ക് വന്ന് ഇന്ന് സ്ഥാപനങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ 1000 പരം വരുന്ന മതഭൗതിക സമന്വയ കലാലയങ്ങൾ ഇന്ന് കേരളത്തിലെ സുന്നികൾ സ്ഥാപിച്ച് ഇവിടെ നടത്തിക്കൊണ്ടുവരികയാണ്. ആയിരക്കണക്കായ മദ്രസകൾ, പള്ളികൾ, ദഅ്‌വാ കോളേജുകൾ, ഭൗതികമായ സ്കൂളുകൾ, അതുപോലെ തന്നെ സയൻസ് കോളേജുകൾ, ആശുപത്രികൾ തുടങ്ങി വിദ്യാഭ്യാസ രംഗത്ത് അസൂയാർഹമായ ഒരു പുരോഗതിയാണ് ഇന്ന് നമ്മളെ പ്രസ്ഥാനത്തിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് പ്രസ്ഥാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി നടത്തുന്നുണ്ടെങ്കിലും സുന്നികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും MES പോലുള്ള സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അവരൊക്കെയും കുബേരവർഗത്തിന്റെ സമ്പന്നവർഗത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കാണ് അവർ പ്രവർത്തിച്ചതെങ്കിൽ ഇവിടെ ഏറ്റവും അടിത്തട്ടിലുള്ള അനാഥകളും പാവപ്പെട്ടവരുമായ മുത്തഅല്ലിമീങ്ങൾ അടക്കമുള്ളവർക്കാണ് നമ്മളെ പ്രസ്ഥാനം അറിവ് നൽകിയത് എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ഈ പ്രസ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് കുതിപ്പായി മാറിയപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹിക്കമിയെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇനി നോക്കൂ, നിങ്ങൾ സേവന സാന്ത്വന രംഗത്ത് അസൂയാർഹമായ പുരോഗതിയാണ് ഈ മതകീയ പ്രസ്ഥാനം നേടിയെടുത്തിട്ടുള്ളത്. 2500 പരം സാന്ത്വന കേന്ദ്രങ്ങൾ ഇന്ന് നമ്മളെ പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ
മെഡിക്കൽ കോളേജുകൾ അടക്കം മറ്റ് താലൂക്ക് ആശുപത്രികളിൽ വരെ സാന്ത്വന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് നിരന്തരം സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് RCCയുടെ ചാരത്ത് ബഹുനില കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേരളത്തിൽ തന്നെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ സ്ഥാപനമായി. അതേപോലെ 3000 പരം വരുന്ന സാന്ത്വനം ക്ലബ്ബുകൾ വിവിധ യൂണിറ്റുകൾ നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി 21,000 ക്ലബ്ബ് അംഗങ്ങളെയാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 18,000 സഹുവ അംഗങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ അതിന്റെ 500 വരുന്ന സർക്കിൾ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 61 ആംബുലൻസുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സാന്ത്വന സേവനം നടത്തുമ്പോൾ 1,000 ദാറുൽ ഖൈർ പ്രഖ്യാപിച്ചത് 500 എത്തി നിൽക്കുന്നു. അൽഹംദുലില്ലാ. അതിപ്പോഴും യൂണിറ്റുകളും സർക്കിൾ കമ്മിറ്റികളും അങ്ങനെ തുടങ്ങി മേൽഘടകങ്ങളും എല്ലാം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ സാന്ത്വന സേവന പ്രവർത്തന രംഗത്ത് മുസ്ലിം സമുദായത്തിന്റെ സാന്നിധ്യം അറിയിക്കാൻ നമ്മളെ പ്രസ്ഥാനത്തിലൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും വിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി കേരളത്തിന്റെ പ്രാസ്ഥാനിക മാതൃക പകർന്നു നൽകാൻ നമുക്ക് കഴിഞ്ഞു. കാശ്മീരിലും ഗുജറാത്തിലും കർണാടകയിലും തമിഴ്നാടിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ആസാമിലും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിലെ പ്രാസ്ഥാനിക ഉണർവിനെ ചുവടുപിടിച്ചുകൊണ്ട് ഇന്ന് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുകയും സംഘടനാ സംവിധാനങ്ങൾ നമ്മൾ സ്ഥാപിച്ച് അവിടെയും ഈ രീതിയിൽ മുസ്ലിമീങ്ങളെ നവോത്ഥാനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങൾ നടന്നു വരികയും ചെയ്യുകയാണ്. പത്രരംഗത്ത് വലിയ പുരോഗതി നമ്മൾ കൈവരിച്ചു. സിറാജ് ദിനപത്രം 7 എഡിഷനുകളിലായി കേന്ദ്രങ്ങളിൽ നിന്നായി അത് പുറത്തിറങ്ങുകയാണ്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കൊച്ചിയിലും ബാംഗ്ലൂരിലും അതുപോലെ ദുബൈയിലും ഒമാനിലും ഖത്തറിലുമെല്ലാം ഇന്ന് നമ്മുടെ സിറാജിന്റെ എഡിഷനുകളുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുഖപത്രം അത് സുന്നി വോയിസും അതുപോലെ റിസാലയുമാണ്. അങ്ങനെ തുടങ്ങി സുന്നത്ത് അടക്കം നമ്മുടെ റീഡ് പ്രസിന്റെയും IPBയുടെയും 100 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സംവിധാനങ്ങൾ ഇങ്ങനെ തുടങ്ങി സുന്നി രംഗത്ത് നമ്മുടെ പ്രസ്ഥാനം ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. എന്നാൽ നമ്മുടെ സഹോദര സംഘടനകളാകുന്ന സമസ്തയുടെയും കീഴടക്കത്തിന്റെയും നേതൃത്വത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും അവഗണിക്കാനാകാത്ത രീതിയിൽ വളർന്നു വരുന്നുണ്ട് എന്നത് നമ്മൾ പരിഗണിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കോണിലൂടെ നമ്മൾ നിരീക്ഷിച്ചാൽ സുന്നത്ത് ജമാഅത്തിനെ പിളർത്താനും ഭിന്നിപ്പിക്കാനും വഹാബികൾ പരിശ്രമിച്ചപ്പോൾ അത് സുന്നി നവജാഗരണത്തിന് ഒരർത്ഥത്തിൽ കാരണമായതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അൽഹംദുലില്ലാ, ഈ ബോധ്യത്തോടു കൂടെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അംഗീകരിക്കുന്ന സംഘടനകൾ ഇനിയും കൂട്ടായി യോജിക്കുകയും വഹാബിസത്തിന്റെ കുതന്ത്രത്തെ തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ 5-ാമത്തെ ഒരു ഘട്ടം അത് കേരളത്തിൽ സുന്നികളുടെ പിടിച്ചാൽ കിട്ടാത്ത കുതിപ്പിന്റെ കാലഘട്ടമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ തരത്തിലുള്ള ഒരു പ്രാസ്ഥാനിക കുതിപ്പിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെയും അവസരം നൽകുമാറാകട്ടെ എന്ന് ആശിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ വിഷയം വളരെ ചുരുക്കി ഇവിടെ പ്രതിപാദിച്ച് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ 2-ാമത്തെ ക്ലാസ് ഇവിടെ അവതരിപ്പിക്കുകയാണ് മഹാനായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ